ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ക്രാച്ച് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനായിട്ട് പാറ്റേൺ ചെയ്യാനായി ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പ്രൊഫൈൽ ഡെക്കറാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മളിതൊരു വലിയ വാളും പിന്നെ കുറേ ചെറിയ പോർഷൻസും നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ സ്ക്രാച്ച് ചെയ്യുന്നത് കാണിക്കാൻ വീഡിയോ വളരെ ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മളിത് കാണിക്കുന്നുള്ളൂ. പാറ്റേൺ ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നല്ല ഉണങ്ങിയതിന് ശേഷം ക്ലോത്ത് പേപ്പർ കൊണ്ട് ചെറുതായിട്ടൊന്ന് പേപ്പർ പിടിച്ച് അതിന് പുറത്തുള്ള ചെറിയ തരിയും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലാക്ക് അടിക്കണം. ബ്ലാക്ക് എമൽഷൻ ബ്ലാക്ക് റെഡിമിക്സ് ബ്ലാക്ക് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് അടിക്കുമ്പോൾ റെഡിമിക്സ് ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടത്തില്ല. അപ്പോൾ നല്ല ഉണങ്ങിയതിന് ശേഷം രണ്ട് കൊട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ബ്ലാക്ക് അടിച്ച് നല്ല ഉണങ്ങിയതിന് ശേഷം നമ്മളതിൻ്റെ പുറത്ത് എമൾഷൻ മെറ്റാലിക് ഗോൾഡാണ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്ക്രാച്ച് ഡിസൈൻ പല രീതിയിലും നമുക്ക് ചെയ്ത് അതിൻ്റെ പുറത്ത് പല കളറുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കെന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.
ഗോൾഡ് വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ പുറത്ത് അടുത്ത് ചെറിയ രീതിയിൽ കോപ്പർ വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗോൾഡ് മാത്രമായിട്ടാണെങ്കിലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മറുപടി തരുന്നതായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.